ജനകീയ പ്രതിരോധം ഉയർന്നതാണ് നമ്മൾ ഇതുപോലുള്ള ചർച്ചകളിൽ കാണുന്നത്. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രശ്നത്തെ, അതായത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ആ യാഥാർത്ഥ്യം അത് ഇസ്ലാം നിലകൊള്ളുന്ന ഓരോ കുടുംബത്തിൽ മുതൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്, ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. അത് ഒരു രാജ്യം എന്ന നിലയ്ക്ക്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ കാണുമ്പോൾ, അതിലെ പ്രശ്നങ്ങളെ നമ്മൾ കാണുമ്പോൾ, അതിൽ കേരളത്തിന് വലിയ ഒരു ഒരു പങ്ക് അതിനകത്ത് കാണുമ്പോൾ, അത് ചർച്ച ചെയ്യുന്ന വേളയിൽ വന്ന് അത് സംസാരിക്കരുത് എന്ന് പോലും പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ഈ നാട് ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ, ഈ ജനത ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഒരു കള്ളി ഒഴിഞ്ഞു കിടക്കുന്ന പോലെ അത്തരം ആളുകളെ മുഴുവൻ ഈ ജനത, നമ്മുടെ നാട്ടിലെ ബോധമുള്ള ജനത തള്ളിക്കളയും. അവർക്ക് പിന്നെ ഇവിടെ കനൽ ഒരു തരി പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, എനിക്ക് പറയാനുള്ളത്, ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതിന്റെ ആദ്യ പടി. അത് ഇനിയെങ്കിലും വൈകാതെ നമ്മളത് ചെയ്യണം. ഇവിടെ മുൻ ഡി ജി പിയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ പണ്ട് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ കല്ലേറുകൊണ്ട്, പക്ഷെ ഇന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന പോലെ, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ കുടുംബത്തിലും നിലനിൽക്കുന്ന കാര്യമാണ് ഇസ്ലാമിക തീവ്രവാദം. അതിന്റെ ഭീകര രൂപമാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ നമ്മൾ മറ്റ് പല മേഖലയിൽ കണ്ടത്. അത് മാറ്റേണ്ടത്, അതല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള സംഗതി തന്നെയാണ്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്റ്റെപ്സ് ആണ് ഇതുപോലെയുള്ള പബ്ലിക് ഡിബേറ്റ്സ്. കൂടുതൽ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കണം. അതിന് തടസ്സം നിൽക്കുന്ന ആളുകൾ ഇതേപോലെ കള്ളി ഒഴിച്ചിട്ടാണെങ്കിൽ പോലും അവരെ അവിടെ കൊണ്ടിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.